Hi friends, welcome to Talent Academy's Daily Current Affairs Capsule video. Ellavarkkum Talent Academy'de Daily Current Affairs session'ilekku swagatham. Namukku innathe discussion aarambhikkam. Innathe question of the day: First nation in Europe to declare COVID-19 free. COVID-19 muktamaya aadya European rajyam edana ennaanu innathe question of the day. Appo ningalku answers ariyamengil ee video'de thaazhe comment cheyya. Namukku ee video'de avasanam adu discuss cheyyam. ടാലൻ്റ് അക്കാഡമിയുടെ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സ് സ്ഥിരമായി മലയാളത്തിൽ ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് ഇറ്റലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രേസ്ലെറ്റിനെ പറ്റിയാണ്, ഒരു ഡിജിറ്റൽ ബ്രേസ്ലെറ്റിനെ പറ്റിയാണ്. അതിൻ്റെ പേര് ഐ ഫീൽ യു എന്നാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് റൂൾസ്, സാമൂഹിക അകല നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിജിറ്റൽ ബ്രേസ്ലെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. മാസങ്ങളായി ലോക്ക്ഡൗണിലായിരുന്ന രാജ്യത്ത് ചില ഇളവുകൾ വരുത്തുമ്പോൾ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിജിറ്റൽ ബ്രേസ്ലെറ്റാണ് ഐ ഫീൽ യു എന്നുള്ളത്. അതുപോലെ ഇറ്റലിയുടെ ക്യാപിറ്റൽ നമുക്കറിയാം, റോമാണ്. ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മെറ്റാരെല്ലയാണ്. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ഗ്യൂസെപ്പ് കോണ്ടെയാണ്. ഇറ്റലിയുടെ കറൻസി യൂറോയാണ്. നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം 2020 പ്രകാരമുള്ള ചില റിപ്പോർട്ടുകളാണ്. ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1961. നിലവിലെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ വിവേക് ജോഷിയാണ്. ആ പേര് മറക്കരുത്, ശ്രീ വിവേക് ജോഷിയാണ് നിലവിലെ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളത് ഒരു ജനസംഖ്യാപരമായ സർവേയാണ്. 2018 അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ട് 2020 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രകാരം ദേശീയ ജനനനിരക്ക് 20, ദേശീയ മരണനിരക്ക് 6.2, ദേശീയ ശിശുമരണനിരക്ക് 32. അതുപോലെ ജനനനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറാണ്, ഏറ്റവും കുറവ് ഗോവയാണ്. മരണനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഛത്തീസ്ഗഡാണ്, ഏറ്റവും കുറവ് നാഗാലാൻഡാണ്. ശിശുമരണനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നുപോകരുത്. ശിശുമരണനിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം മധ്യപ്രദേശാണ്, ഏറ്റവും കുറവ് കേരളമാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് COVID-19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓട്ടോമേറ്റഡ് COVID-19 ടെസ്റ്റിംഗ് മെഷീനെ പറ്റിയാണ്. അതിൻ്റെ പേര് COBAS 6800 എന്നാണ്. ഇത് നിലവിൽ വന്നിരിക്കുന്നത് നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ന്യൂഡൽഹിയിലാണ്. COVID-19 RT-PCR ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹൈ എൻഡ് ഓട്ടോമേറ്റഡ് ഡിവൈസാണ്. ഒരു ദിവസം ഏകദേശം 1200 സാമ്പിളുകൾ പരിശോധിക്കാൻ ഈ ഡിവൈസിലൂടെ സാധിക്കും. ഈ ഡിവൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ രാജ്യത്ത് COVID-19 ടെസ്റ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാൻ കഴിയും എന്നാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത്. NCDS നാഷണൽ സെൻറ്റർ ഫോർ ഡിവൈസ് കൺട്രോളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. NCDS നിലവിൽ വരുന്നത് 1909. NCDSൻ്റെ നിലവിലെ ഡയറക്ടർ സുജീത് കുമാറാണ്, ഡോക്ടർ സുജീത് കുമാറാണ് NCDSലെ നിലവിലെ ഡയറക്ടർ. NCDSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റായിട്ട് വെസ്റ്റ് ബംഗാളിൽ ലോഞ്ച് ചെയ്ത കുറച്ച് പദ്ധതികളാണ്. അതിലൊന്നാണ് മദർ സ്മൃതി. സംസ്ഥാനത്തെ 6 ജില്ലകളിലെ 50,000 ഏക്കർ തരിശുഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് മദർ സ്മൃതി. ഏകദേശം 2.5 ലക്ഷത്തോളം ജനങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പ്രദേശവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പദ്ധതിയോടൊപ്പം തന്നെ മത്സ്യകൃഷിയും അതുപോലെ തന്നെ പൂന്തോട്ട നിർമ്മാണവും നടത്തുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്ത മറ്റൊരു പദ്ധതിയാണ് പ്രൊജേസ്ത സ്കീം. COVID-19 പശ്ചാത്തലത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ദിവസ വേതനക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രൊജേസ്ത സ്കീം. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലെ സ്ഥിര താമസക്കാർക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത്. ഈ സ്കീമിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അപേക്ഷകൻ വേറൊരു സാമൂഹിക പദ്ധതിയുടെയും ഗുണഭോക്താവ് ആയിരിക്കാൻ പാടുള്ളതല്ല. പ്രൊജേസ്ത പ്രോഗൽപോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഫോം മുഖേനയോ നമുക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. പശ്ചിമബംഗാൾ സർക്കാർ ലോഞ്ച് ചെയ്ത മറ്റൊരു ധനസഹായ പദ്ധതിയാണ് സ്നേഹർ ഭരോഷ് അല്ലെങ്കിൽ സ്നേഹർ ഭരസ്. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലെ മൈഗ്രൻ്റ് വർക്കേഴ്സിനായിട്ടുള്ള സഹായ പദ്ധതിയാണ് സ്നേഹർ ഭരസ്. ജയ് ബംഗാൾ സ്നേഹർ ഭരസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത ധനസഹായ പദ്ധതികൾ ഏതൊക്കെയാണ്? സ്നേഹർ ഭരസും അതുപോലെ പ്രൊജേസ്ത സ്കീമും. COVID-19 പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനായിരുന്നു എക്സിറ്റ് ആപ്പ്. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കുടുങ്ങിക്കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് അവർക്ക് തങ്ങളുടെ നാട്ടിലേക്ക് തിരികെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേര് എക്സിറ്റ് ആപ്പ് എന്നാണ്. പ്രയോറിറ്റി അനുസരിച്ച് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിലേക്ക് പോകാനുള്ള പെർമിഷൻ ലഭിക്കുന്നതാണ്.
വെസ്റ്റ് ബംഗാൾ സി എം നമുക്കറിയാം മമതാ ബാനർജിയാണ്, വെസ്റ്റ് ബംഗാളിലെ ഗവർണർ ശ്രീ ജഗദീപ് ധൻകറാണ്. നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് കർണാടക സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത ഒരു എഡ്യൂക്കേഷൻ പോർട്ടലാണ്, ഒരു ഓൺലൈൻ കോച്ചിംഗ് പോർട്ടൽ. അതിൻ്റെ പേര് ഗെറ്റ് സെറ്റ് ഗോ എന്നാണ്. കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ക്ലാസ് റൂം കോച്ചിങ് സാധ്യമാകാതിരിക്കുന്ന ഈ അവസരത്തിൽ കർണാടക സർക്കാർ ലോഞ്ച് ചെയ്ത ഒരു എൻട്രൻസ് കോച്ചിങ് പോർട്ടലാണ് ഗെറ്റ് സെറ്റ് ഗോ. അതോടൊപ്പം തന്നെ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസും ഈ ഓൺലൈൻ പോർട്ടലിലൂടെ ലഭ്യമാണ്. അപ്പോൾ കർണാടക സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ കോച്ചിങ് പോർട്ടലാണ് ഏത്, ഗെറ്റ് സെറ്റ് ഗോ. കർണാടക സംസ്ഥാനം നിലവിൽ വരുന്നത് 1956. 1956 ഈ സ്റ്റേറ്റിൻ്റെ പേര് മൈസൂർ എന്നായിരുന്നു. ഇത് റീനെയിം ചെയ്ത് കർണാടക സ്റ്റേറ്റ് ആകുന്നത് 1973. കർണാടകയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ബംഗളൂരു ആണ്. കർണാടകയിൽ ആകെയുള്ള ജില്ലകളുടെ എണ്ണം 30. കർണാടകയുടെ ഗവർണർ ശ്രീ വാജുഭായ് വാലയാണ്. കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ ബി എസ് യെദ്യൂരപ്പയാണ്. കർണാടകയിൽ ആകെയുള്ള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകളുടെ എണ്ണം 224. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 28, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 12. അപ്പോൾ കർണാടക സ്റ്റേറ്റ് ലോഞ്ച് ചെയ്ത ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പോർട്ടലാണ് ഗെറ്റ് സെറ്റ് ഗോ എന്നുള്ളത്. കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ വർഷവും നടക്കാറുള്ള അധ്യാപകർക്കായിട്ടുള്ള വെക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഈ വർഷം ഓൺലൈനായിട്ടാണ് നമ്മുടെ സർക്കാർ സംഘടിപ്പിച്ചത്. വിക്ടേഴ്സ് ടി വി ചാനലിലൂടെയും അതുപോലെ കൈറ്റ് വിക്ടേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയുമാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അധ്യാപകർക്ക് സമഗ്ര പോർട്ടലിലൂടെ ലോഗിൻ ചെയ്ത് ഈ ട്രെയിനിങ് ആക്സസ് ചെയ്യാനുള്ള സംവിധാനമാണ് സർക്കാർ ഒരുക്കിയത്. ഏകദേശം 81,000 അധ്യാപകർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ഇത് ഈ ഓൺലൈൻ വെക്കേഷൻ ട്രെയിനിങ്ങിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ് കൈറ്റ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഫസ്റ്റ് നേഷൻ ഇൻ യൂറോപ്പ് ടു ഡിക്ലെയർ കോവിഡ് നയൻറ്റീൻ ഫ്രീ. കോവിഡ് നയൻറ്റീൻ മുക്തമായ ആദ്യ യൂറോപ്യൻ രാജ്യം അത് സ്ലൊവേനിയ. സ്ലൊവേനിയയിൽ ഇതുവരെ 1464 കോവിഡ് നയൻറ്റീൻ കേസുകളും 103 കോവിഡ് നയൻറ്റീൻ മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. സ്ലൊവേനിയയുടെ ക്യാപിറ്റൽ നമുക്കറിയാം ജുബ്ജാനയാണ്. സ്ലൊവേനിയയുടെ കറൻസി യൂറോയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.